ലോഗോസ് റെമ വചനധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ പിതാവേ, പരിശുദ്ധ കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ വചനം ധ്യാനിക്കുന്ന ഈ വേളയിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. വചനം പറയുന്ന അടിയനെയും കേൾക്കുന്ന ജനത്തെയും അങ്ങ് ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ധ്യാനിക്കുന്ന വചനം വൃഥാ ആയിപ്പോകാതെ 30, 60, 100 മേനിയായി കൊയ്യാൻ പറ്റുന്ന നിലമായി ഞങ്ങളെ മാറ്റണമേ എന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം എന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. മർക്കോസ് സുവിശേഷം എന്നത് സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുതും അതിൻ്റെ വിവരങ്ങളിൽ  90% നമുക്ക് മത്തായിലും ലൂക്കോസിലും കാണുവാൻ സാധിക്കും. എന്നാലും ഒരിക്കലും മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു സുവിശേഷം. അതിൻ്റെ കാരണം എന്നത് അതിൻ്റെ ലളിതമായ ഭാഷാശൈലിയും, മാത്രമല്ല മറ്റ് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയാത്ത അനേക വിശദാംശങ്ങൾ നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. മർക്കോസിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പത്രോസിൻ്റെ കൂട്ടാളിയായ മർക്കോസ് ഈ സുവിശേഷം രചിച്ചു എന്ന് 110 AD പാപ്പിയാസും ജസ്റ്റിൻ മാർട്ടേർ, ഇറേനിയസ്, ടെർത്തൂലിയൻ, ക്ലെമൻ്റ് ഓഫ് അലക്സാൻഡ്രിയ, ഒറിഗൻ എന്ന ആദ്യകാല സഭാപിതാക്കന്മാരും അംഗീകരിച്ചിട്ടുണ്ട്. നാം ഏത് കാലത്തിലാണ് ഇത് എഴുതിയതെന്ന് ചിന്തിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം എഴുതിയ കാലഘട്ടം നിശ്ചയമല്ല. യെരുശലേമിൻ്റെ തകർച്ചയ്ക്ക് മുമ്പ് എഴുതിയതായി മർക്കോസ് എഴുതിയ കാലഘട്ടം നമുക്ക് വ്യക്തമല്ല. എങ്കിലും യെരുശലേമിൻ്റെ തകർച്ചയ്ക്ക് മുമ്പ് എന്നതിനാണ് ഏറെ സ്വീകാര്യത. ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവൃത്തിയും പ്രമേയമാക്കി പത്രോസ് ചെയ്ത പ്രസംഗങ്ങൾ പത്രോസ് ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ AD 64-68 മുൻപോ, അല്ലെങ്കിൽ തൻ്റെ മരണശേഷം മർക്കോസ് രേഖപ്പെടുത്തി എന്നും രണ്ട് പക്ഷമായിട്ട് തിരിയുന്നുണ്ട്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ AD 57-60 വരെയുള്ള കാലഘട്ടമാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം നാം എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഥയാണ് ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം എന്നത്. ഒരു ദാസനായ ക്രിസ്തുവിനെ മർക്കോസ് സുവിശേഷം പരിചയപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും സ്വർഗീയ തേജസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിലും ഒരു ദാസനായ ഒരു ക്രിസ്തുവിനെ മർക്കോസ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് 7-ാമത്തെ അധ്യായം നാം എടുത്തു നോക്കുമ്പോൾ 37 വാക്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ 37 വാക്യങ്ങളെ ഞാൻ 3 തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1-ാമതായി 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശുദ്ധിയെയും അശുദ്ധിയെയും കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 2-ാമതായി 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ സുരഫോനിക്കയിൽ ജാതിയിൽപ്പെട്ട സ്ത്രീയെ തൻ്റെ വിശ്വാസം മൂലം അനുഗ്രഹിക്കപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3-ാമതായി 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ബദിരനും മൂകനുമായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളിലൂടെ ദൈവം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് ഈ ധ്യാനത്തിലൂടെ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ അശുദ്ധിയെയും ശുദ്ധിയെയും കുറിച്ച് ആണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. യഹൂദ മതനേതാക്കളായ പരീശന്മാരും ശാസ്ത്രിമാരും പാരമ്പര്യ പ്രമാണത്തിലുള്ള ന്യായപ്രമാണങ്ങളെ കൂട്ടിച്ചേർന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമായി വരുന്നത് യഹൂദ മതനേതാക്കളായ പരീശന്മാരും ശാസ്ത്രിമാരും പാരമ്പര്യ പ്രമാണങ്ങളും ന്യായപ്രമാണങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് ജനങ്ങളെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ച് അത് മിക്കപ്പോഴും തിരുവരുത്തിൻ്റെ വിരുദ്ധമായിരുന്നു.
ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ ശുദ്ധിയില്ലാത്ത കരങ്ങളാൽ ഭക്ഷണം കഴിക്കുന്നതാണ് ചർച്ചാവിഷയം. അതാണ് പരീശന്മാർ ഇവിടെ വിമർശിക്കുന്നതും. ഇവിടെ ശിഷ്യന്മാർ കരങ്ങൾ വെടിപ്പാക്കിയില്ല എന്നതിനർത്ഥം പാരമ്പര്യം അനുശാസിക്കുന്ന ശുദ്ധീകരണത്തിന് അവർ വിധേയരായില്ല എന്നതാണ് ഇവിടുത്തെ മുഖ്യ പ്രശ്നം എന്നത് 7-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 7-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ കപടത യേശു ക്ഷണത്തിൽ പൊളിച്ചു കാട്ടുന്നത് നാം കാണുന്നുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ ഒരു പ്രവചനമാണ് 6-7 വാക്യങ്ങളിലൂടെ യേശു ഉപയോഗിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ഇതിൻ്റെ സാരാംശം എന്നത് അവർ ദൈവിക ഉപദേശങ്ങളെ അവഗണിച്ച് പാരമ്പര്യത്തെ മുറുകെ പിടിച്ചു എന്നതാണ്. ദൈവവചനം സ്വീകരിക്കേണ്ടതിന് പകരമായി പാരമ്പര്യത്തിൻ്റെ നൂലാമാലകളിലൂടെ അവർ വചനത്തെ വളച്ചൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ 7-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പാരമ്പര്യ ദൈവകൽപ്പന എങ്ങനെ തള്ളിക്കളയുന്നു എന്നതിൻ്റെ തെളിവുകളും യേശു അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ശുദ്ധിയും അശുദ്ധിയും ഒരർത്ഥത്തിൽ ന്യായപ്രമാണ യുഗത്തിൻ്റെ ഒരു പരിസമാപ്തിയായിട്ടും ഈ വചനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ശാരീരികമായ പാരമ്പര്യ പഴയ നിയമ ശുദ്ധിയും അശുദ്ധിയും മാറ്റി നിർത്തി മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ശുദ്ധിയെയും അശുദ്ധിയെയും കുറിച്ചാണ് ദൈവം അല്ലെങ്കിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: ദുഷ്ടചിന്ത, വ്യഭിചാരം, പരസംഹം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്ക്രമം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെ മനുഷ്യനെ അശുദ്ധിയാക്കുന്നു എന്നാണ് ക്രിസ്തു 20-23 വാക്യങ്ങൾ പറയുന്നത്. നമ്മുടെ ശാരീരിക ഗുണങ്ങളോ മൂല്യങ്ങളോ അല്ല, മറിച്ച് മാനസികവും ആത്മീയവുമായ മൂല്യങ്ങളാണ് നമ്മെ ശുദ്ധിയും അല്ലെങ്കിൽ അശുദ്ധിയുമായി ക്രിസ്തു ആകുന്നത് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ വചന ധ്യാനത്തിലൂടെയും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ വലിയ ദൗത്യത്തിനായിട്ട് ഒരുങ്ങുകയും വേണമെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ശുദ്ധിയും അശുദ്ധിയുമല്ല, പകരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ മൂല്യങ്ങളും ശുദ്ധിയുമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ അനുഗ്രഹത്തിന് കാരണം എന്ന് വചനത്തിലൂടെ വ്യക്തമാണ്. 2-ാം ഭാഗത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനെ അടിസ്ഥാനമായിട്ട് എഴുത്തിയിരിക്കുന്നത്. സുരഫോനിക്കിയ ജാതിയിൽപ്പെട്ട സ്ത്രീയെ തൻ്റെ വിശ്വാസം മൂലം അനുഗ്രഹിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ ആഹാര സാധനത്തിലൂടെ ശുദ്ധിയും അശുദ്ധിയും ക്രിസ്തു വ്യക്തമാക്കി. എന്നാൽ ഈ ഭാഗത്തിലൂടെ ജാതികൾ പുറന്തള്ളപ്പെട്ടവരോ അശുദ്ധരോ അല്ല എന്ന് യേശു ക്രിസ്തു സ്ഥിരീകരിക്കുന്നുണ്ട്. യേശു ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് സോർ സീദോൻ മേഖലയിലേക്ക് സഞ്ചരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രദേശത്തിന് സുരഫുനീക്കിയ എന്നും പേരുണ്ട്. അവിടെ ആരാലും അറിയപ്പെടാത്ത ഒരു ഭവനത്തിൽ വിശ്രമിക്കണമെന്നാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. എന്നാൽ ക്രിസ്തുവിന് അത് സാധിക്കാതെ പോകുന്നുണ്ട്. അവിടെ ഭൂതബാധിതയായ മകളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ജാതീയ സ്ത്രീ ക്രിസ്തുവിനെ സമീപിക്കുന്നു. തുടർന്ന് ആ സ്ത്രീയുടെ വിശ്വാസം മൂലം അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് 28-ാമത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴേ കുട്ടികളുടെ അപ്പനുറുക്കുകൾ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നത് ഭൂതം വിട്ടുപോയതും കണ്ടു.
അവളുടെ വിശ്വാസമാണ് ഇവിടെ അനുഗ്രഹത്തിന് കാരണമായത്. അവിടെ ഭൂതബാധയായ മകളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്ന ആ സ്ത്രീയുടെ വിശ്വാസമാണ് അവിടെ ക്രിസ്തു കാണുന്നത്. അവളുടെ ജാതിയോ അവളുടെ കുലമോ അവളുടെ പാരമ്പര്യമോ അല്ല. യഥാർത്ഥത്തിൽ അവളുടെ വിശ്വാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒരു പരീക്ഷണമായിരുന്നു ക്രിസ്തു അവിടെ നടപ്പിലാക്കിയത്. ഒരു പുരജാതിക്കാരി എന്ന നിലയിൽ അവൾക്ക് അവനിലോ അവൻ്റെ അനുഗ്രഹങ്ങളിലോ യാതൊരു അവകാശവുമില്ല എന്ന യാഥാർത്ഥ്യം അവൾ അംഗീകരിക്കുമോ എന്ന ചോദ്യം ക്രിസ്തു അവളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അത് അവൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ വിശ്വാസത്തിലൂടെ അനുഗ്രഹങ്ങളെ നേടുന്നതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ മനുഷ്യകുലത്തിൻ്റെ ജാതിയോ മതമോ രൂപമോ നമ്മുടെ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വർഗരാജ്യത്തിന് കാരണമല്ല. തോമസ് അക്വിനാസിൻ്റെ ഒരു തിയോളജിക്കൽ ഡോക്ട്രിനാണ് ഇമാഗോ ഡെയ് എന്നത്. ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാദൃശ്യം. നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെടുകയും തുല്യരുമാണ് എന്നാണ് ഈ ഡോക്ട്രിനിലൂടെ തോമസ് അക്വിനാസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ വചനത്തിലൂടെയും നാം പഠിക്കുന്നത് അതുതന്നെയാണ്. നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ ജാതിയോ നമ്മുടെ രൂപമോ ഒരിക്കലും നമ്മുടെ അനുഗ്രഹത്തിനോ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലോ ഒരു പങ്കും വഹിക്കുന്നില്ല. മറിച്ച് നമ്മുടെ അനുതാപവും വിശ്വാസവും ആണ് എന്ന 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഈ കീഴ്ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഭദ്രനും മൂകനുമായ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്നത്. യേശു വീണ്ടും ഇവിടെ നിന്ന് ഗലീലേ കടലിൻ്റെ കിഴക്കൻ തീരത്തേക്ക് മടങ്ങി വന്ന് ദെഖാപൊലി എന്ന അറിയപ്പെടുന്ന ദേശത്തേക്ക് എത്തുകയും അവിടെ വിക്കനും ചെയ്യടനുമായ ഒരു മനുഷ്യനെ കാണുകയാണ്. ഇവിടെ ജനം അവനെ പാപി എന്ന ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. തുടർന്നുള്ള 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം നോക്കുമ്പോൾ അവന് സൗഖ്യം ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും. യേശു അവനെ വിലക്കിയിട്ടും അവൻ ഈ സത്വർത്തമാനം ലോകം മുഴുവനും അറിയിച്ചു. അവൻ സംസാരിക്കുവാനോ അല്ലെങ്കിൽ കേൾക്കുവാനോ കഴിയാത്ത ഒരു ദൈവമകൻ അനുഗ്രഹങ്ങൾ നേരിട്ടിട്ട് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നേടിയിട്ട് ലോകം മുഴുവനും പ്രഘോഷിപ്പിക്കുന്നത് നമുക്ക് ഈ വചനത്തിലൂടെ കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് പലപ്പോഴും ഇതിന് സാധിക്കാറുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നോക്കാം. നാം പലപ്പോഴും നമ്മുടെ അതായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മുടേതായ പ്രയാസങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതം നിലച്ചു എന്ന ഒരവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നാം നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദന ചെയ്യേണ്ട ഒരു സമയം അടുത്തു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചനത്തിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാരമ്പര്യമോ ജാതിയോ രൂപമോ ശരീരമോ അല്ല, മറിച്ച് നമ്മുടെ മാനുഷികവും ആത്മീയവും വിശ്വാസവും അനുതാപവുമാണ് നമ്മുടെ അനുഗ്രഹത്തിന് അടിസ്ഥാനം എന്ന്. അതുമാത്രമല്ല, നാം 10 കുഷ്ഠരോഗികളെ കുറിച്ചുള്ള കഥയൊക്കെയും നമുക്ക് സൺഡേ സ്കൂളുകളിൽ നിന്നും വിബിഎസിൽ നിന്നൊക്കെയും നമുക്ക് അറിവുള്ളതാണ്. 9 കുഷ്ഠരോഗികൾ കടന്നു പോകുമ്പോഴും ഒരുവൻ തിരിച്ച് ക്രിസ്തുവിലേക്ക് വരുന്നു. അതുപോലെ ഈ ചെകിടനും താൻ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം ക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയും അല്ലെങ്കിൽ ക്രിസ്തു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെയൊക്കെയും ജീവിതങ്ങളിൽ നമുക്ക് അങ്ങനെ സാധിക്കണം എന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തക്കതായ ബലവും ആശ്വാസവും ദൈവം നമുക്ക് നൽകട്ടെ. ഈ വചനം നമ്മുടെ ജീവിതയാത്രയിൽ ഒരു വെളിച്ചമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവനായ പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇതുവരെയും ഞങ്ങളെ വഴി നടത്തി പരിപാലിച്ചതിനായിട്ട് നന്ദി കർത്താവേ. ഇന്നത്തെ വചനധ്യാനത്തിലൂടെ എങ്ങനെ അനുഗ്രഹങ്ങൾ നേടാം അല്ലെങ്കിൽ നേടാം, അത്
ആ ദൗത്യം അതിലൂടെ ഞങ്ങൾ നേടിയതായ അനുഗ്രഹങ്ങളിലൂടെ ഞങ്ങളുടെ ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കാം എന്നൊക്കെ ഞങ്ങളിന്ന് ധ്യാനിച്ചല്ലോ കർത്താവെ. ഞങ്ങളുടെ ദൗത്യം ഈ ലോകത്ത് പൂർത്തീകരിക്കുവാനുള്ള ശക്തിയും ബലവും അങ്ങ് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. സകലവും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.